ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൽപ്പത്തിനേഴ് ചിന്തിപ്പനായിരുന്ന വേദഭാഗം ഒന്ന് തിമത്യോസ് രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വതവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, തിമത്യോസിനോടുള്ള ദൈവത്തിൻ്റെ ദാസനായ പൗലോസിൻ്റെ ചിന്തകളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവാലയത്തെയും ശുശ്രൂഷകരുമായി അധ്യക്ഷ സ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന, ദൈവവേലയ്ക്കായി കടന്നു വരുന്ന, ദൈവത്തിൻ്റെ ഭക്തന്മാരായി തീർന്നിരിക്കുന്ന, ദൈവവിശ്വാസികളായി തീരുന്ന ഏവരിൻ്റെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുവാനിടയായിത്തീരുന്നത്. പുരുഷന്മാർ എല്ലായിടത്തും തൻ്റെ കോപവും വാഗ്വതവും വിട്ടകന്ന് കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പുരുഷന്മാരായതുകൊണ്ട് തന്നെ കരങ്ങൾ ഉയർത്തി മറ്റുള്ളവരെ അടിക്കുവാനും ഉപദ്രവിക്കുവാനും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ കരങ്ങൾ ഉപയോഗിക്കാറുള്ളത്. പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് മറ്റുള്ള മുമ്പാകെ കോപത്തോടെ ഈർഷ്യത്തോടെ വാഗ്വാദങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തോൽപ്പിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നവരാണ് നമ്മുടെ ശബ്ദങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഒരേ ഒരു ദൗത്യത്തിനാണ് ആ കരങ്ങളെയും വാക്കുകളെയും ദൈവം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം നമ്മളെ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അതേ ദൈവത്തിൻ്റെ വചനത്തിലൂടെ യഥാർത്ഥ ദൈവത്തിൻ്റെ ഭക്തനാണ് എന്നും ദൈവത്തിൻ്റെ ആലോചനകൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായ ചുമതലകളെ കണക്ക് ബോധിപ്പിക്കുവാനുള്ളവരാണ് എന്ന് ലൂക്കോസ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് ഉണർന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തു അനുരൂപമായി ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നമ്മൾ ജീവിക്കുവാൻ എപ്പോഴും ഒരുക്കപ്പെടേണ്ടതാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു ഭാവത്തെ ജീവിക്കുവാനായിട്ട് നമ്മെ നിയോഗിച്ചവരാണ് എങ്കിൽ പോലും പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതേ നിമിഷങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് നോക്കി പിന്മാറിപ്പോകുന്ന ഈ അവസ്ഥകൾക്ക് അതേ കുറച്ചുപോലും നീതി പുലർത്തുവാൻ കഴിയാത്തവരായി നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ വീണ്ടും തിരുവചനത്തിലൂടെ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളും ആരാണ്, എന്തിനു വേണ്ടി ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കോപവും വാഗ്വതവും അത് വിട്ടകന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്, നമുക്ക് കണക്ക് ബോധിപ്പിക്കുവാനുള്ളവരാണ് ബോധ്യത്തോടുകൂടി എന്നെ നിങ്ങൾ കര ഏൽപ്പിച്ചിരിക്കുന്ന, ഞാനും നിങ്ങൾ ക്രിസ്തുവിൻ്റെ കാര്യവിചാരകന്മാർ എന്നുള്ള ബോധ്യം നമുക്ക് നൽകേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മുടെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടത്, നമ്മുടെ കോപത്തിൻ്റെ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടതുണ്ട്, ഞാൻ വാഗ്വാദത്തിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്, ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യവിചാരകത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ആ ഉടമസ്ഥൻ കടന്നു വരുമ്പോൾ ആ കാര്യവിചാരകനായിരിക്കുന്ന ഞാനും നിങ്ങളും എൻ്റെ കാര്യവിചാരകത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള നാളുകളാണ് ഈ കാലഘട്ടമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കാര്യവിചാരകത്തിൽ നിന്ന് ഞാൻ വീണ്ടു പോകാതെ, നാണിച്ചു പോകാതെ, എന്നെ മറ്റുള്ള ഭവനത്തെ കയറ്റാതിരിപ്പടയാക്കുന്ന എൻ്റെ കാര്യവിചാരകത്തിൽ ഏറ്റവും നിറഞ്ഞ നല്ല അനുഭവത്തോടുകൂടി സാക്ഷ്യം വഹിപ്പിക്കുന്ന ക്രിസ്തീയ മകനായി ദൈവപതിലായി ജീവിക്കണമെങ്കിൽ നമ്മുടെ കോപങ്ങൾ ശമിപ്പിക്കണം, വാഗ്വാദങ്ങൾ വിട്ടകലണം, നമ്മുടെ ജീവിതത്തെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരണം. ഇത് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തെ പഠിക്കുമ്പോൾ ഇയ്യോബ് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എൻ്റെ മക്കൾ ഏതെങ്കിലും തരത്തിൽ പാപം ചെയ്യേണ്ടതായി വന്ന് ദൈവത്തിന് അനിഷ്ടമാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചുകൊണ്ട് ഇരമ്യായ തൻ്റെ ഇയ്യോബ് അതിരാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാഗം കഴിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ യാഗം കഴിക്കുന്ന അനുഭവമുണ്ടോ? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പാനാണ് ദൈവം നമ്മെ കാര്യവിചാരന്മാരാക്കി വെച്ചിരിക്കുന്നത്. ആ സന്നിധിയിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരുവാൻ ദൈവം തൻ്റെ വചനങ്ങളായി ഇനി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും ദൈവസമാധാനം ഹൃദയങ്ങളിൽ നിലവുകളെയും യേശു ക്രിസ്തു മൂലം കാക്കുമാറാകട്ടെ. ആമേൻ.